കിടപ്പ് രോഗികൾക്ക് വിരലനക്കി ഇനി സന്ദേശം അയക്കാം. മിണ്ടാൻ പോലും പറ്റാത്ത കിടപ്പ് രോഗികൾക്ക് വിരലനക്കി സന്ദേശം അയക്കാവുന്ന ഉപകരണമൊരുക്കി വിദ്യാർത്ഥികൾ. കൊട്ടാരക്കര പൂവറ്റൂർ DVNSS HSSലെ +1 സയൻസ് വിദ്യാർത്ഥികളായ ആർ ഗോവിന്ദും വൈഷ്ണവ് സുരേഷുമാണ് ഈ സംവിധാനം ഒരുക്കിയത്. ഭക്ഷണം, വെള്ളം എന്നിവയടക്കം ആവശ്യപ്പെടാൻ ഓരോ വിരലനക്കിയാൽ മതി. ആവശ്യമുള്ള ഭാഷയിൽ മെസ്സേജുകൾ സഹായികളിലേക്ക് എത്തും. അത്യാവശ്യ സഹായത്തിന് മുഴുവൻ വിരലും മടക്കിയാൽ അലാറം മുഴങ്ങും. 32 കമാൻഡുകൾ സെറ്റ് ചെയ്യാം. ശരീരത്തിലെ അനക്കാൻ കഴിയുന്ന ഏത് ഭാഗത്തും സജ്ജീകരിക്കാൻ കഴിയും. കുറച്ചുകൂടി വിപുലപ്പെടുത്തിയാൽ വിരൽ ചലിപ്പിക്കുമ്പോൾ ആഹാരം, വെള്ളം, മരുന്ന് ഇവയൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് അടുത്തെത്തിക്കാനുള്ള സംവിധാനവുമാകാം. പവർ ബാങ്ക് ഉപയോഗിച്ചാണ് കുട്ടികൾ സംവിധാനം മേളയിൽ അവതരിപ്പിച്ചത്. ബാറ്ററി ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സൈൻ ലാംഗ്വേജ് വോക്കലൈസർ ഗ്ലൗസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോജക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ പാരലൈസ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്ക് അവരുദ്ദേശിക്കുന്ന അവർക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ ഈ ഗ്ലൗസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഓരോ വിരലിനും നമ്മൾ ഓരോ കമാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വിരലും അടക്കുമ്പോഴും ഓരോ കമാൻഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി നമ്മുടെ കെയർ ടേക്കറോ അല്ലെങ്കിൽ ബന്ധുക്കളോ രോഗിയുടെ ബന്ധുക്കളിലേക്കോ എത്തിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് രോഗിയുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റും. ഞങ്ങളിവിടെ ഒരു 6 കമാൻഡുകളെ കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് 32 കമാൻഡുകളോടും ഒരു ഗ്ലൗസിൽ തന്നെ കൊടുക്കാൻ പറ്റും. അത് നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊരു വലിയ സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഞങ്ങൾ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷും മലയാളവും നമുക്ക് രോഗി പറയുന്നതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പ്രോജക്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.